അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇഫ്താർ സ്നാക്കായിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ആദ്യം തന്നെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു ടീസ്പൂണ് ഈസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അര ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 4 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ മൈദ 2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ബൗളിൽ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇത് ബൗളിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോഴേക്കും ഇത് അതിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ പച്ചമുളക് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് വേറെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കാരണം ഇതിലേക്ക് കുറച്ച് ഒരു മുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾ കട്ടിങ്സ് ഉണ്ടായിരുന്നതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തത് മാത്രം. പിന്നെ ഇതാ ഒരു തക്കാളിയുടെ പകുതി ഭാഗമാണ് കേട്ടോ, അതും ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഫില്ലിങ്സിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കുക്ക് ചെയ്തെടുത്ത ബീഫാണ് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ 1 സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. പിന്നെ ഇതാ 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ബീഫ് കുക്ക് ചെയ്ത് വെച്ചുള്ളത് കാരണമാണ് ഇതിലേക്ക് ഞാൻ ബീഫ് ചേർത്ത് കൊടുത്തത്. ശരിക്കും ചിക്കൻ ചേർത്താലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റായി എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ക്യാപ്സിക്കോ മല്ലിയിലോ ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്തോടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായി. അപ്പോൾ ഇതാ കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്ന് എന്താ മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഫ്ലോർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കയ്യിൽ നല്ല ഒട്ടിപ്പിടിച്ചത് കാരണമാണ് ഒന്ന് ഫ്ലോർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഇത് 2 പോർഷനാക്കി മാറ്റുകയാണ്. അപ്പോൾ പകുതി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലൊരു പോർഷൻ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പരത്തിയെടുക്കുമ്പോഴും ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്ലോർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പരത്താട്ടോ, നല്ല സോഫ്റ്റ് ആയത് കാരണം അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഇതാ ഒരുവിധം റൗണ്ടിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലോർ ആക്കിയത് കാരണം അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് 8 പോർഷനായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം 4 പോർഷനാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ പോർഷനും 2 എണ്ണം വീതാക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 8 പോർഷൻ കിട്ടും. അങ്ങനെ ഇതാ 8 പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു എൻഡിൽക്ക് ആക്കിയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് 8 സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ എല്ലാത്തിലും ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിൻ്റെ സൈഡിലായിട്ട്, അതായത് നമ്മുടെ ഇതിൻ്റെ ബോർഡറിലായിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ 8 പോർഷനിലും വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ 2 സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. എല്ലാത്തിൻ്റെയും സൈഡ് അങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് 2 സൈഡിൽ നിന്നും ഒന്ന് വലിച്ച് പിടിച്ചതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. സെയിം മെത്തേഡിൽ എല്ലാ സ്നാക്സും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഫില്ലിങ്സ് നല്ലപോലെ കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് എല്ലാ സ്നാക്കും ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് എഗ്ഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഓരോ സ്നാക്കിൻ്റെ മുകളിലും എഗ്ഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡിലും ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ഓവനുള്ളവർക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കൊന്ന് ചെറുതായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുക്കർ നല്ല ചൂടിലാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്തതാണ്. എന്നിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷമാണ് ഓരോ സ്നാക്കും വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. കുക്കർ അടച്ച് വെച്ചതിന് ശേഷമാണ് ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ 8 സ്നാക്ക് കുക്കറിൽ വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഒരു പാനിലും കുറച്ച് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ കുക്കറിൽ ബേക്ക് ചെയ്താണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നത്. മറ്റേതൊന്ന് ഒരു ക്രിസ്പി പോലെ ആയിരുന്നു. കുക്കറിൽ ബേക്ക് ചെയ്തെടുത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു. 10 മിനിറ്റിന് ശേഷം കുക്കർ തുറന്നിട്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ടോട്ടൽ ഒരു 20 to 25 മിനിറ്റ് കൊണ്ട് ഫുൾ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തായത് കാരണം തന്നെ നല്ല സോഫ്റ്റും ഉണ്ട്. എന്താ പറയുക, നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 സ്നാക്കിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ന്യൂട്രലയാണ് കേട്ടോ വെച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ മോൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എരിവില്ലാത്ത സ്നാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ന്യൂട്രല വെച്ച് കൊടുത്തിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് ന്യൂട്രല വെച്ചിട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിനി പുതിയ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.